ഇന്ത്യ ജി എസ് ടിയിലേക്ക്. നികുതി വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ശ്രീ ഉണ്ണികൃഷ്ണൻ, ടൂറിസം ആരോഗ്യരംഗത്തെ വിദഗ്ധൻ ശ്രീ ഇ എം നജീബ്, ഓട്ടോമൊബൈൽ രംഗത്തെ വിദഗ്ധൻ ശ്രീ ബിജു ബി, ചെറുകിട വ്യാപാര രംഗത്തെ ജി എസ് ടി എങ്ങനെ സ്വാധീനിക്കുമെന്ന് പറയാൻ ഗ്രെയിൻ മെർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ വിജയകുമാർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സിനിമാ മേഖലയിലെ മാറ്റങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രീ ബി ഉണ്ണികൃഷ്ണനെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. അതിഥികളിലേക്ക് പോകും മുമ്പ് തലസ്ഥാനത്തു നിന്നുള്ള വിവരങ്ങളുമായി ബസന്തുണ്ട്. നാളെ മുതൽ രാജ്യത്താകമാനം ചരക്ക് സേവന നികുതി നടപ്പാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഇന്ന് അർദ്ധരാത്രി വരികയാണ്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ചേരുന്ന പ്രത്യേക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപനം നടത്തുന്നത്. അർദ്ധരാത്രിയുടെ പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് കോൺഗ്രസ് അടക്കമുള്ള ഏതാനും പ്രതിപക്ഷ കക്ഷികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബസന്ത് വിവരങ്ങളുമായി ബസന്ത്. ഇന്ന് അർദ്ധരാത്രി പാർലമെന്റിൽ പ്രധാനമന്ത്രി നടത്താനിരിക്കുന്ന പ്രസംഗത്തെ ഉറ്റുനോക്കുകയാണ് രാജ്യം. പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ഈ ജി എസ് ടി സമ്മേളനത്തെ ബഹിഷ്കരിക്കുന്നുണ്ടോ അതോ കോൺഗ്രസും തൃണമൂലും അടക്കമുള്ള ചില കക്ഷികൾ മാത്രമാണ്? പ്രതിപക്ഷ കക്ഷികൾ ഈ സമ്മേളനം ബഹിഷ്കരിക്കുന്നത് നികുതിയോടുള്ള എതിർപ്പ് കൊണ്ടല്ല, പക്ഷേ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ച് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്ന ഒരു പ്രതിഷേധ പ്രകടനം എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് പ്രതിപക്ഷ കക്ഷികൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും മാത്രമാണ്, തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ മാത്രമേ ഇപ്പോൾ വിട്ടുനിൽക്കുന്നുള്ളൂ. സി പി എം ഉൾപ്പെടെയുള്ള കക്ഷികൾ ഔദ്യോഗികമായി ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അവരുടെ എം പിമാരോട് നിർബന്ധമായും സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്നുള്ള നിർദ്ദേശം തങ്ങൾ നൽകിയിട്ടില്ല എന്നാണ് നേതൃത്വം പറയുന്നത്. അതേസമയം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പങ്കെടുക്കുന്നില്ല, അദ്ദേഹത്തിന് പകരം സംസ്ഥാന മന്ത്രി വിജേന്ദ്ര യാദവ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രിമാരായ മൻമോഹൻ സിംഗ്, ദേവഗൌഡ തുടങ്ങിയവരെയും സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ബഹിഷ്കരണമുള്ള സാഹചര്യത്തിൽ മൻമോഹൻ സിംഗ് മിക്കവാറും പങ്കെടുക്കാൻ സാധ്യതയില്ല, അതേസമയം ദേവഗൌഡ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ, രാഷ്ട്രപതി പ്രണാബ് മുഖർജി എന്നിവരെല്ലാം തന്നെ വേദിയിലുണ്ടാവും. രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപനം നടത്തുന്നത്. രാത്രി 12 മണിക്ക് 11 മണിക്ക് തുടങ്ങി 12 മണി വരെ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ചേരുകയും അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ജി എസ് ടി നാളെ മുതൽ നടപ്പാക്കുന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമ്മേളനം രാത്രി വെക്കുന്നതിനാണ് ഇപ്പോൾ പ്രതിപക്ഷം എതിർക്കുന്നത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അർദ്ധരാത്രി നടത്തിയിട്ടുള്ളത്. 1947 അതിനുശേഷം 72 25 വാർഷികത്തിലും അതിനുശേഷം 50 വാർഷികം ചേർന്നപ്പോൾ മാത്രമാണ് സെൻട്രൽ ഹാളിൽ പ്രത്യേക സമ്മേളനം ചേർന്നത്. ഇത് ഒരു നികുതി പരിഷ്കരണം മാത്രമാണ്. ഒരു നികുതി പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതിന് പാർലമെന്റിലെ സെൻട്രൽ ഹാൾ ഉപയോഗിക്കുന്നത് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി മാത്രമാണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ പരാതി. കാരണം ഈ നികുതി എന്നുള്ളത് നാളെ എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്നതാണ്, ഈ നിരക്കുകളിൽ ഭേദഗതി വരുത്താവുന്നതാണ്. അപ്പോൾ ഈ ജി എസ് ടിയിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളത് ഇതിപ്പോൾ ഈ ബി ജെ പി സർക്കാരിന്റെ ഇന്ത്യ സർക്കാരിന്റെ മാത്രം ഒരു നേട്ടമായി കരുതേണ്ട കാര്യമില്ലല്ലോ. 17 വർഷമായി ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. രാജീവ്ഗാന്ധിയുടെ കാലത്ത് തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ സാമ്പത്തിക വിദഗ്ധർ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ പടിപടിയായുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു നേട്ടത്തിലേക്ക് രാജ്യമെത്തുന്നത്. ഇതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ബി ജെ പി സർക്കാർ കൊണ്ടുപോകുന്നു എന്ന ആശങ്കയാണോ കോൺഗ്രസിന്? അത് തന്നെയാണ് പ്രധാനമായും ഉള്ളത്. കാരണം ഈ ജി എസ് ടി എന്നുള്ളത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു പി എ സർക്കാരിൻ്റെ ഒരു സന്തതിയാണ്. അതിൻ്റെ അടിച്ചു മാറ്റാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. ബി ജെ പി ആണ് ഇത്തരത്തിലൊരു പബ്ലിസിറ്റി സ്റ്റണ്ടിലൂടെ ഈ ഒരു തങ്ങളുടെ ഒരു നേട്ടമായി വരേണ്ട ഒരു സംഭവത്തെ തങ്ങളുടെ നേട്ടമായി മാറ്റിയെടുക്കാൻ ബി ജെ പിയും പ്രധാനമന്ത്രിയും ശ്രമിക്കുന്നു എന്നാണ്. പബ്ലിസിറ്റികളിലെ വളരെ വളരെയധികം ഉയർന്ന ഒരു നിലപാടാണ് ഇത്തരത്തിൽ സ്വീകരിക്കുന്നത്. അതിനോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ളൊരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല പുറത്ത് ജി എസ് ടി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെയും മറ്റും ആശങ്കകളും വന്നിരിക്കുന്നു. അതുകൂടി പരിഹരിക്കാതെ ഇപ്പോൾ ഇത് നടത്താൻ ഇങ്ങനെ ഇത്തരം ഒരു സമ്മേളനത്തിലൂടെ നടപ്പാക്കുന്നത് തങ്ങൾക്ക് യോജിപ്പില്ല തന്നെയാണ്. നമ്മോടൊപ്പം വിദഗ്ധർ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം നികുതി വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ശ്രീ ഉണ്ണികൃഷ്ണനിലേക്ക് പോവുകയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ആദ്യത്തെ ചോദ്യം ജി എസ് ടി നടപ്പാക്കുമ്പോൾ അത് സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. അത് കേരളത്തെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരന് നികുതി വിലക്കയറ്റം ഉണ്ടാകുമോ വില കുറയുമോ, അതാണ് ആദ്യം വരുന്ന ചോദ്യം. പല വസ്തുക്കളിലും നികുതിയിൽ വലിയ അതായത് വിലയിൽ വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. ചില വസ്തുക്കൾക്ക് വില കുറയാൻ സാധ്യതയുണ്ട്, ചിലതിൽ കൂടാനും സാധ്യതയുണ്ട്. എന്നാലും ഒരുവിധപ്പെട്ട വസ്തുക്കൾക്കെല്ലാം നികുതി വില ഇപ്പോഴത്തെ നിലയിൽ തന്നെ തുടരാനാണ് സാധ്യത. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ച് എന്ത് മാറ്റമാണ് ജി എസ് ടി ഒറ്റ നോട്ടത്തിൽ വരുത്താൻ പോകുന്നത്?
കൂടുതൽ വ്യക്തത വരികയാണോ നികുതിയുമായി ബന്ധപ്പെട്ട സാധാരണക്കാരുടെ? വ്യക്തത വരികയാണ്. അതായത് പലതരം നികുതികൾ ഒരു ബില്ലിൽ വരുന്നതിന് പകരം പല ഹിഡൻ കോസ്റ്റ്, അതായത് പല നികുതികളും ഇതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന നികുതികളുണ്ട്, അതെല്ലാം മാറി കൃത്യമായിട്ട് നമ്മളൊരു സാധനം വാങ്ങിച്ചാൽ അതിൽ എത്ര നികുതി കൊടുക്കുന്നുണ്ട് എന്ന് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒരു ആശങ്കയുള്ളത്, ഈ നോട്ട് നിരോധനം ഒരു വലിയ മാറ്റമാണല്ലോ രാജ്യത്തുണ്ടാക്കിയത്. ആ നിരോധനം വന്ന സമയത്തുണ്ടായ സാഹചര്യം, വലിയ ആശങ്ക, ബാങ്കുകൾക്ക് മുമ്പിൽ ATMകൾക്ക് മുമ്പിലുള്ള വലിയ ക്യൂ. ഇതിപ്പോൾ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തന്നെ പറയുകയാണ്, കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടാകും, ആശങ്കയുണ്ടാകും. അത് ഏത് രീതിയിലാകും ജനങ്ങളെ ബാധിക്കുക, എങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളാണ് കുറച്ചു കാലത്തേക്കെങ്കിലും ഉണ്ടാകാൻ പോകും? അല്ല, അങ്ങനെ ഒരു ഇത് ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള സഹായം, അതിനുള്ള രീതിയിലുള്ള ഒരു ഹാൻഡ് ഹോൾഡിംഗ് പ്രൊസീജിയർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അതായത് സംഭവിക്കാൻ പോകുന്നത് ഈ ആൾക്കാർക്ക് ഇപ്പോൾ ഇതിനുള്ള ചട്ടങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല കൃത്യമായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് വ്യാപാരികൾക്ക് ഇൻവോയ്സ് ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞത്, അതായത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ബിസിനസ് ചെയ്യൂ, ഈ റിട്ടേൺ ഫയൽ ചെയ്യാനെല്ലാം ഞങ്ങൾ സമയം തന്നിട്ടുണ്ട് സെപ്റ്റംബർ വരെ, അതിനുള്ളിൽ കാര്യങ്ങൾ കൃത്യമാക്കി മാറ്റിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീ വിജയകുമാർ, എങ്ങനെയാണ് ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ GST സ്വാധീനിക്കുന്നത്? അത് നല്ല രീതിയിലുള്ള മാറ്റമായിട്ടാണോ കാണുന്നത്? GST നാളെ മുതൽ നടപ്പിൽ വരികയാണ്. ബഹുമുഖ നികുതിയിൽ നിന്നും നമ്മുടെ ഏകമുഖ നികുതിയിലേക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന GST ചെറുകിട വ്യാപാരികളെന്ന് മാത്രമല്ല ഉപഭോക്താക്കൾ വരെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇതിൽ പല നിയമ കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു വ്യാപാരി എന്താണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബില്ലെഴുതേണ്ടത്, എങ്ങനെ ഏതെല്ലാം രീതിയിൽ റിട്ടേൺസ് കൊടുക്കണം എന്നതിനെക്കുറിച്ച് ഒരു അവ്യക്തത ഈ നിയമത്തിലുണ്ട്. അത് പരിഹരിക്കുവാനായിട്ട് ധാരാളം സമയം നമ്മുടെ വ്യാപാരികൾക്ക് ആവശ്യമാണ്. ഇത് സംബന്ധിച്ച് ബോധവൽക്കരണ പരിപാടികളൊക്കെ നടന്നു കഴിഞ്ഞില്ലേ? അത് വളരെ റീസെൻ്റ് ആയിട്ട് ഒരു 10 ദിവസം കൊണ്ടൊന്നും ഈ വലിയൊരു ബൃഹത്തായ ഒരു ബില്ലിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ നമ്മുടെ ചെറുകിട കച്ചവടക്കാർ പറ്റത്തില്ല. ഏതാണ്ട് 2.5 ലക്ഷം പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് GST. ബാക്കി വരുന്ന എത്രയോ ലക്ഷം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് 3 കോടിയിലധികം ചെറുകിട ഇടത്തരം വ്യവസായ യൂണിറ്റുകളുണ്ട്. വ്യാവസായിക ഉൽപ്പാദനത്തിന് 50% ആകെ കയറ്റുമതി, 42% സംഭാവന ചെയ്യുന്നത് ഈ മേഖലയാണ്. ഇതിൽ ഭൂരിപക്ഷവും അജ്ഞരാണെന്നാണോ താങ്കൾ പറയുന്നത്? അതെ, അത് ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഇമെയിലിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ ബില്ലിൻ്റെ സംവിധാനങ്ങളും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ചെറുകിട കച്ചവടക്കാരാണ് ഏറ്റവും കൂടുതൽ ബഹുഭൂരിപക്ഷമുള്ളത്. 60% പേര് മാത്രമാണ് ഈ ചെറുകിട വ്യാപാര മേഖലയിലുള്ളത്. ബാക്കി 40% വൻകിട മേഖലയിലുള്ളത്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ ചെറുകിട വ്യവസായികളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു എന്താ പറയാ, ഒരു മടി, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മടിയിൽ നിന്നാണോ? കാരണം ഇത് കുറച്ചു കാലമായി പറയുന്നില്ല, ഉടൻ വരില്ല എന്നുള്ള തോന്നലിലാണോ ഇത് മനസ്സിലാക്കാൻ? ഇല്ല, സർക്കാർ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇത്ര പെട്ടെന്ന് നടപ്പിലാക്കുന്നത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് വ്യാപാരികൾക്കുണ്ട്. വ്യാപാരികൾ അതിനെതിരല്ല, അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ പറയുന്നത് HNC കോഡ് നമ്പർ, ഈ വരുന്ന ധാന്യങ്ങളിൽ സെല്ലേഴ്സ് അയക്കുന്ന സാധനങ്ങളിലെ HNC, നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ചുകൊണ്ടാണ് ഈ സാധനങ്ങളുടെ പേരുകൾ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ വരുമ്പോൾ ആ നോർത്ത് ഇന്ത്യൻസിൽ വരുന്ന പേരല്ല കേരളത്തിലുള്ള ധാന്യങ്ങളുടെ പേര്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾക്ക് 0% ടാക്സ് എന്നാണ് GST പറയുന്നത്. പക്ഷേ ധാന്യങ്ങളിൽ പരിപ്പിന് ടാക്സ് ചുമത്തിയിട്ടുണ്ട് 5%. അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങളിൽ അരിക്ക് 0% എന്ന് കാണിക്കുകയും അത് ബ്രാൻഡഡ് ആയി കഴിഞ്ഞാൽ അതിനെ 5% ടാക്സ് ആയിട്ട് നമ്മുടെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വ്യാഖ്യാനിക്കും, നിയമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ വ്യാപാരികൾക്ക് വളരെ ബുദ്ധിമുട്ട്. അതിലെന്താണ് ആശങ്ക? കവറിൽ വരുന്ന സാധനങ്ങൾക്ക്, ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് നികുതിയുണ്ട്. ഒരു ബ്രാൻഡഡ് നെയിം കൊടുക്കുമ്പോൾ ആ സാധനം മാറുന്നില്ല, സാധനം സാധനം തന്നെയാണ്. അരി എന്ന് പറയുന്ന സാധനം ഒരു ബ്രാൻഡ് കൊടുക്കുമ്പോൾ അതിന് 5% ടാക്സ് ഈടാക്കും എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അത് ഈടാക്കുന്നത്? അത് വില വർധനവിന് കാരണമാകില്ലേ? ഈ 5% എന്ന് പറയാൻ 100 രൂപയ്ക്ക് 5 രൂപയാണ്. 1000 രൂപ ഉള്ള ഒരു സാധനത്തിന് 50 രൂപ വില വർധന അവിടെ ഉണ്ടാകുകയാണ്. അതേസമയം 50 രൂപ കുറച്ചായിരിക്കും മറ്റൊരു സാധനം വെക്കുന്നത്, അതേ ക്വാളിറ്റിയുള്ള വേറൊരു സാധനം. അപ്പോൾ ബ്രാൻഡഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് ആ സാധനം നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, സാധനങ്ങൾക്ക് വില കൂടും. ശ്രീ നജീബ്, ഇതിപ്പോൾ ടൂറിസം ആരോഗ്യരംഗത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ചോദ്യം താങ്കളുടെ ചിരിയിൽ നിന്ന് വളരെ പ്രതീക്ഷയോടെയാണ് ഇതിനെ കാണുന്നതെന്ന് വേണം. ഈ ടാക്സ് ആക്ച്വലി
ജി എസ് ടിയെ സ്വാഗതം ചെയ്യുകയാണ്. കാര്യം ഇങ്ങനെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ജി എസ് ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുകയും പ്രിപ്പറേഷൻസ് നടത്തുകയും ഒരുപാട് ഡിസ്കഷൻസ് നടത്തുകയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് 3rd ഗവൺമെൻറ്റിനാണ് ജി എസ് ടി നടപ്പിലാക്കാനായിട്ട് ഭാഗ്യം കിട്ടിയ ഗവൺമെൻറ് കഴിഞ്ഞ രണ്ട് ഗവൺമെൻറ്റുകളിൽ മേടിച്ച്. ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടാക്സേഷൻ ഒഴിവാകുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കാര്യം നമ്മളിപ്പോൾ നിരവധി ടാക്സസ് നമുക്ക് തന്നെ അറിയാത്ത ലെവലിലുള്ള ടാക്സസ് തട്ടുകൾ ഒഴിവാക്കിയിട്ട് ഒരു ഡയറക്റ്റ് ടാക്സ് സിസ്റ്റം കൊണ്ടുവരിക, ദാറ്റ് ഈസ് റിയലി അപ്രീഷിയേറ്റ്. അതിന് ഒരുപാട് എഫേർട്ട് ഗവൺമെൻറ് ആലോചിച്ച് നോക്കിയാൽ ദേർ ഇസ് ലോട്ട് ഓഫ് എഫേർട്ട്, ലോട്ട് ഓഫ് ഡിസ്കഷൻ നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട്, ഇതിനകത്ത് ഇതൊരു അഴിമതി രഹിത ടാക്സ് സംവിധാനമാണ്, അതാണ് ഏറ്റവും പ്രധാനം. എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പെയറൻറ്റ് ടാക്സ് സ്ട്രക്ചർ വരികയാണ്. ചിലപ്പോൾ സ്ട്രക്ചറിനകത്തോ അല്ലെങ്കിൽ പെർസെൻറ്റേജിനകത്തോ നമുക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, പക്ഷേ എന്നാലും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അഴിമതി കാണിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഗവൺമെൻറ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അത് മാറ്റേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് വരും. അതിനിടയിലും അഴിമതി നടത്താനുള്ള സാധ്യത ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിപ്പോൾ പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴേ നമുക്ക് കാണാം. പക്ഷേ ഗവൺമെൻറ് ചെയ്തേക്കുന്ന സംവിധാനം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒറ്റ ടാക്സ് വരികയും ഒരു പെർസെൻറ്റേജ് എല്ലാ ഐറ്റങ്ങൾക്കും ഫിക്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ പോലും സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥർ അതിനുള്ള വഴികൾ കണ്ടുപിടിക്കാതിരിക്കത്തില്ല. അത് പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. രണ്ട്, നമ്മൾ മേഖലകൾ തിരിച്ച് നോക്കുകയാണെങ്കിൽ സാധാരണക്കാരൻ്റെ കാര്യത്തിൽ ഫുഡ് ഐറ്റംസ് ഇപ്പോൾ വിജയകുമാർ പറഞ്ഞ ഒരു ഐറ്റം ശരിയാണ്, പക്ഷെ അല്ലെങ്കിൽ പല സാധാരണമായിട്ടുള്ള ഐറ്റങ്ങൾക്കും ടാക്സ് ഇല്ല. അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. പക്ഷേ ടാക്സ് ഈ ജി എസ് ടി കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷണലൈസേഷൻ ഓഫ് ടാക്സസ് ആണ്. പക്ഷേ ആ റാഷണലൈസേഷൻ ഓഫ് ടാക്സസ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ എല്ലാവരും ബിസിനസ് കമ്മ്യൂണിറ്റി മുഴുവൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹയർ ടാക്സ് അല്ല, ഒരു റീസണബിൾ ടാക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ടൂറിസത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യമേഖലയെ മരുന്നുകളുടെ വില 13% കുറയുന്നു എന്നുള്ളതാണ് സാധാരണ. ആരോഗ്യമേഖലയിൽ ടാക്സ് എന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഫാർമസി ഐറ്റംസിന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മരുന്നുകളിൽ നമുക്ക് വിവരം ലഭിക്കുന്ന വിവരം അനുസരിച്ച് അർബുദത്തിനുള്ള മരുന്നുകൾ, എച്ച് ഐ വി, പ്രമേഹം, ആന്റിബയോട്ടിക് എന്നിവയുടെ വില കുറയുന്നു. 761 മരുന്നുകളുടെ വില അത് ഈ പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള സെലക്ടഡ് ഐറ്റംസ് ആണ്. പക്ഷേ ഇപ്പോൾ എം ആർ പിക്ക് അകത്ത് തന്നെ ഈ ജി എസ് ടിയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച്. പക്ഷേ അത് നോക്കേണ്ട ആവശ്യമുണ്ട്, അതൊരു കാര്യം. രണ്ട്, ഇപ്പം ഈ നേരത്തെ എക്യുപ്മെൻറ്റ്സ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിന് സി ബി ഡി അനുസരിച്ച് ഇമ്പോർട്ട് ചെയ്യുന്നതിന് യാതൊരു പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സി ബി ഡി പിൻവലിച്ചു. അപ്പോൾ സി ബി ഡി പിൻവലിച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടി അവിടെ ആപ്ലിക്കബിൾ ആകുകയാണ്. അപ്പോൾ എക്യുപ്മെൻറ്റ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിന് ഇത് പിന്നെ എന്താണ് കൂടാനുള്ള സാധ്യത. സ്വാഭാവികമായിട്ട് ചികിത്സയുടെ ചിലവ് കൂടാൻ ഇൻഡയറക്റ്റ് ആയിട്ട് സാധ്യതകളുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ഫോർ എക്സാമ്പിൾ അത്രയും കോസ്റ്റ് വരുമ്പോൾ അതുകൂടെ മേക്കപ്പ് ചെയ്തിട്ടായിരിക്കും റേറ്റ്സ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഒരു സാധ്യതയുണ്ട്, അൺലെസ് ഈ ഗവൺമെൻറ് അതിനകത്തൊരു കറക്ഷൻ വരുന്നില്ലെങ്കിൽ. അതായത് ശ്രീ നജീബ്, താങ്കൾ പറയുന്നത് മരുന്നുകളുടെ ചില മരുന്നുകളുടെ വില കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിലും ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ സാധാരണക്കാരൻ്റെ അവസ്ഥ ഇപ്പോഴത്തേതിലും ഇപ്പൊ വിജയമാർ പറഞ്ഞ പോലെ സ്പെസിഫിക് ആയിട്ട് പല കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പൊ റൂൾസ് റെഗുലേഷൻസ് ഇതെല്ലാം ഇനിയിപ്പോ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരുടെ ഇന്റർപ്രിട്ടേഷൻസ് എങ്ങനെ വരും എന്നതും കൂടെ നോക്കി ചെയ്യേണ്ടി വരും. ഇപ്പൊ ലിസ്റ്റും കാര്യങ്ങളും എല്ലാം അടിച്ചു വന്നിട്ടുണ്ടെങ്കിലും ഓരോ ഐറ്റം ആയിട്ട് ഇപ്പൊ 3 സമയമുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ ഇത് റെക്ടിഫൈ ചെയ്ത് വരുമ്പോഴായിരിക്കും നമുക്ക് വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റുന്നത്. കാര്യം ഇപ്പോൾ ഒരു ഒരു പുതിയ സംവിധാനം നിലവിൽ വരികയല്ല, ഇതുവരെ ഉള്ള ഒരു സംവിധാനത്തിൽ നിന്ന് മാറി വരുമ്പോൾ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ടേ പറയാനൊക്കെ. ശ്രീ നജീബ്, ഇപ്പോൾ തന്നെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സ എന്ന് പറയുന്നത് സാധാരണക്കാരന് ഭയപ്പാടുള്ള കാര്യമാണ്. ഇപ്പോൾ പനിക്ക് തന്നെ ചികിത്സയ്ക്കായി പലരും പോയി കഴിഞ്ഞപ്പോൾ 100,000+ ഒക്കെ ബില്ല് വന്നു എന്നൊക്കെ പലരും പരാതിപ്പെടുന്നുണ്ട്. അതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് അറിയില്ല. പല ആശുപത്രികളിലും ഈ ഇപ്പോൾ ഡെങ്കി പനിയാണെങ്കിൽ അതിനകത്തുള്ള ചികിത്സ എന്ന് പറയുന്നത് വളരെ മിനിമലാണ്. കാര്യം എന്നാൽ പനിയുടെ മരുന്നും പിന്നെ വരുന്നതെന്നല്ല ഈ ഫ്ലൂയിഡ്സും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഇതും അക്കോമഡേഷൻ്റെ കോസ്റ്റുമായിരിക്കും വരേണ്ടത്. പക്ഷേ ഈ പനി അക്യൂട്ടായിട്ട് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലേറ്റ്ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞ് ICU അഡ്മിഷൻ വേണ്ടി വരുന്ന പേഷ്യൻസ് വരുമ്പോൾ നാച്ചുറലായിട്ടും
എമർജൻസി സിറ്റുവേഷൻസ് അപ്പോഴും ഒന്നര ലക്ഷം വരെ അപ്പോഴും ഒന്നര ലക്ഷം വരേണ്ട ആവശ്യമുണ്ടോ ഇല്ലെന്ന് ഡിപ്പെൻഡ്സ് ആണ്. ഇപ്പോൾ ഓരോ കേസിൻ്റെയും കാര്യങ്ങളും അനുസരിച്ചാണ് വരുന്നത്. അതേപ്പറ്റി പറയാം. പക്ഷേ സാധാരണഗതിയിൽ സാധാരണ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ